Hi guys, in the end, Vandrikan, Uri Malayala throwback movie Maitana. Rajiv Anchal Samidan and Jay Mohanlal Nayaganai, Ayatollah Tenutel Purutuana, Uri fantasy drama movie and Guru. Easily made and the Kaichapadula Manasala Kanunda. I render prospectivum and video Avasan Parayam. Adin Yanithinary plot to prefige and Shramikiana. Raghuraman Uri Brahmana Kudumbatil Genichoralana. Ayalada Pidavu, Anatila Ambalatele Pujariana. But Ayalka Brahmanatilo, Parambarisidanatilo Vishasumilla. Tandaya Kaichapadil Munotu Bogana Oralana Ayal. Turusikalku Vayagati, Jivikin or Gade and Noraya. Ayal Tamasikan Ade no Ranyal. ആയത്തിൽ മതസൗഹാർദ്ദ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നാടാണ്. അമ്പലത്തിലെ പല പൂജാകർമ്മങ്ങൾക്കും അവിടത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടിയാണ് നടത്താറുള്ളത്. ബട്ട് പിന്നെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിൽ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ചെറുതുന്നാണല്ലോ എപ്പോഴും വലുത് തുടങ്ങുന്നത് തന്നെ. അവിടത്തെ ദേവി പ്രശ്നത്തിൽ ദേവി കോപിച്ചു നിൽക്കുന്നു, കാരണം മുസ്ലിംകൾ അമ്പലകാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള കഥയില്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞ് ഒന്ന് രണ്ടാൾ മുന്നോട്ട് വരുന്നു. ബട്ട് അമ്പല കമ്മിറ്റി അതിലൊന്നും ചെവി കൊടുക്കുന്നില്ല. വർഷങ്ങളായിട്ടുള്ള ആചാരങ്ങളാണ്, അത് ഒന്നും മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് കമ്മിറ്റിയുടെ സ്റ്റാൻഡ്. മുല്ലയായി അഭിനയിച്ചിരിക്കുന്നത് മുരളിയാണ്. സാഹിബ് അബ്ദുള്ള എന്ന വേഷമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ സാഹിബ് മോഹൻലാലിന് പിതാവിന് സമമാണ്. പിന്നീട് ദേവിയുടെ സമയത്ത് എന്തോ തൊപ്പി കിട്ടിയെന്ന് പറഞ്ഞ് മറ്റൊരു ടീം പിന്നെയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും അവിടുത്തെ അമ്പല കമ്മിറ്റി അതിനൊന്നും ചെവി കൊടുത്തിട്ടില്ല. ബട്ട് ആ നാട്ടിലെ ഈ മതസൗഹാർദ്ദം നിലനിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരാൻ സാധിക്കുന്നില്ല. തങ്ങളുടെ പാർട്ടിക്ക് കൂടുതൽ വോട്ട് ലഭിക്കണം, അതായത് ഹിന്ദുക്കളുടെ വോട്ട് ലഭിക്കണമെന്ന ചിന്താഗതിയിൽ ഇവന്മാർ ആ നാട്ടിൽ വർഗീയ കലാപങ്ങൾ അയച്ചുവിടുന്നു. ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാക്കി ഇവന്മാർ എന്നെ തൊപ്പിയും കുറിയും വെച്ച് ആ നാട്ടിൽ വലിയ കലാപങ്ങൾ അയച്ചുവിടുന്നു. പിന്നെ അടിയും കുത്തും വെടിയും ബോംബുമായി ആ നാട് മേജർ റിലീജിയസ് റയറ്റിലൂടെ മുന്നോട്ട് പോകുന്നു. ഒരു നാട്ടിൽ ഒരു ടെററിസ്റ്റ് എങ്ങനെ ജന്മമെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രഘുരാമൻ. തൻ്റെ കുടുംബത്തിനെയും നാടിനെയും നശിപ്പിക്കുകയും കൊന്നുതള്ളുകയും ചെയ്ത തൊപ്പിയിട്ട ടീമുമായി രഘുരാമന് കുടുംബകയുണ്ടാകുന്നു. അതിന് അവൻ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നു. സ്വന്തം നാടിൻ്റെ ശത്രുക്കൾ ഇല്ലാതാക്കി സ്വന്തം നാട് തിരിച്ചെടുക്കുക എന്ന ശപഥം ചെയ്ത് നടക്കുന്ന ചാവേർപേട്ടയുടെ ഭാഗമാണ് ഇപ്പോൾ രഘുരാമൻ. കൂടുതൽ തൊപ്പിയിട്ടവർ പാർക്കുന്ന അതിഥി മന്ദിരത്തിലേക്ക് എക്സ്പ്ലോഷൻ റോഡിലൂടെ കടത്തുന്ന സമയത്ത് പോലീസിൻ്റെ കയ്യിൽപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ രഘുരാമൻ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പുഴയിൽ നിന്ന് ചാടുന്നു. അവൻ എത്തിയത് ഒരു ആശ്രമത്തിലാണ്. ബോധം നഷ്ടപ്പെട്ടിരുന്ന അവൻ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കണ്ടത് മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മുസ്ലിം നെയിമാണ് പറഞ്ഞത്. ബട്ട് അതൊരു ആശ്രമമാണ് എന്ന് അയാൾ പിന്നീട് മനസ്സിലാക്കുന്നത്. അതൊരു സാധാരണ ആശ്രമമായിരുന്നില്ല. മതങ്ങൾക്കപ്പുറം മനുഷ്യധാർമ്മികതയ്ക്ക് വില കൽപ്പിക്കുന്ന, മാനവരാശിയുടെ ശാന്തിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗുരുവിൻ്റെ ആശ്രമമായിരുന്നു. അവിടെ ഗുരുവിൻ്റെ പാദരക്ഷകളിലാണ് പ്രതിഷ്ഠിക്കുന്നത്. രഘുരാമൻ ഈ ക്യാമ്പിൽ എത്തിയപ്പോൾ അവിടെ ഈ ചാവേർപടയുടെ കൂട്ടാളികൾ ഉണ്ടായിരുന്നു. രഘുരാമൻ അവരുടെ കൂടെ നിന്ന് പ്ലാനുകൾ ഉണ്ടാക്കുന്നു. നാളെ അവിടെ ബോംബ് ബ്ലാസ്റ്റ് നടത്തുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. എക്സ്പ്ലോഷൻസുമായി പുറത്ത് കുറച്ചുപേർ കാത്തിരിപ്പുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഗുരുവിൻ്റെ സന്നിധിയിലെത്തിയ രഘുരാമൻ വൈദേവിയെ കണ്ടുമുട്ടുന്നു. വൈദേവിയായി അഭിനയിച്ചിരിക്കുന്നത് സിത്താരയാണ്. അകാലജ്ഞാനം ത്രികാലജ്ഞാനൊക്കെ എന്ന് പറയാറില്ലേ, അത്തരം കഴിവുള്ള ഒരാളായിരുന്നു വൈദേവി. രഘുരാമൻ ആരാണെന്നും എന്താണെന്നും അവൾക്ക് കൃത്യമായി അറിയായിരുന്നു. ഈ സിറ്റുവേഷനിൽ ഒരു ആശയ സംവാദം നടക്കുന്നുണ്ട്. വൈദേവി രഘുരാമനോട് ഗുരുവിൻ്റെ പാദരക്ഷകൾക്ക് മുന്നിൽ നമസ്കരിക്കാൻ പറയുന്നു. രഘുരാമൻ മനസ്സിലാ മനസ്സോടെ ആ പാദരക്ഷകൾക്ക് മുന്നിൽ നമസ്കരിക്കുന്നു. ഈ മെഡിറ്റേഷനിൽ രഘുരാമൻ മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടുന്നു. ഐസുകൾ നിറഞ്ഞ ആ പർവ്വതാനികളിൽ നിന്ന് അവൻ ഉരുണ്ടുരുണ്ട് അവൻ മറ്റൊരു ലോകത്തേക്ക് എത്തുന്നു. ഈ ലോകം വ്യത്യസ്തമാണ്. കാഴ്ചകളില്ലാത്ത, കാഴ്ച എന്തെന്നറിയാത്ത, കാഴ്ച ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അവിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്ന കുരുടന്മാരായ രാജാവും ഭരിക്കുന്ന ഒരു ലോകത്തേക്കാണ് രഘുരാമൻ എത്തി നിൽക്കുന്നത്. ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ കൊന്നുതള്ളുകയും ശിക്ഷിക്കുകയും അവിശ്വാസികൾ ആണെന്ന് പറഞ്ഞ കാലഘട്ടം ഭൂമിയിലുണ്ടായിരുന്നല്ലോ. എനിക്കതാണ് ഓർമ്മ വന്നത്. ഈ നാട്ടിലുള്ള ആളുകൾ കാഴ്ച എന്നാൽ പച്ചക്കള്ളമാണെന്നും അത് ബ്ലാസമിയാണെന്നും രാജ്യദ്രോഹമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങളാണിവർ. അവിടത്തേക്കാണ് രഘുരാമൻ എത്തി നിൽക്കുന്നത്. ഡയറക്ടർ മെറ്റഫറിക്കായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിലും ശാസ്ത്രീയമായി ഇതൊരു പാരലൽ യൂണിവേഴ്സായി കാണാം. രമണകനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രഘുരാമൻ അവർ ബെസ്റ്റ് ഫ്രണ്ടായി മാറുന്നു. രഘുരാമൻ കാഴ്ചയുള്ള ലോകത്തെ പറ്റിയും താൻ വന്നത് അങ്ങനെ ഒരു ലോകത്തിൽ നിന്നാണെന്നൊക്കെ രഘുരാമൻ രമണനോട് പറയുന്നുണ്ട്. രഘുരാമന് കാഴ്ച ഉണ്ട് എന്നുള്ളത് രമണൻ ആദ്യം വിശ്വസിച്ചില്ല. അത് തെളിയിക്കാൻ വേണ്ടി രമണന്റെ കാമുകി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ പ്രിൻസസ് ആണ്. ബട്ട് അവളുടെ സഹോദരനാണ് ആ നാട്ടിലെ രാജാവ്. സ്വന്തം കുടുംബത്തെ മുഴുവൻ തടവറയിലാക്കി സ്വന്തം വിശ്വാസത്തിലും സ്വാർത്ഥത കൊണ്ട് രാജ്യം പിരിക്കുന്ന ഒരാളാണ് വിജയനാഥ. വിജയനാഥയുടെ വേഷം ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. ഈ രാജകൊട്ടാരത്തിലെ രാജകുമാരിയായ സയന്തകയെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. സയന്തകയുടെ വേഷത്തിലെത്തുന്നത് കാവേരിയാണ്. രമണന്റെ കാമുകയാണ് സയന്തക. മധുപാലാണ് രമണന്റെ വേഷം ചെയ്തിരിക്കുന്നത്. രമണന്റെ മുൻപിൽ തൻ്റെ കാഴ്ചശക്തി തെളിയിക്കാൻ വേണ്ടി തടവറയിൽ കഴിയുന്ന രാജകുമാരിയുടെ അടുത്തേക്ക് രഘുരാമൻ അവനെ എത്തിക്കുന്നു. അങ്ങനെ രമണൻ അവനെ വിശ്വസിക്കുന്നു. രഘുരാമന് ആദ്യത്തെ ഫോളോവറായി രമണനെ കിട്ടുകയും ചെയ്യുന്നു. ശേഷം രാജകുമാരിയും തടവറയിൽ കഴിയുന്ന യഥാർത്ഥ രാജാവും രാജ്ഞിയും രഘുരാമനെ വിശ്വസിക്കുന്നു. യഥാർത്ഥ രാജാവായ വിജയനന്ദയുടെ പിതാവ് വേഷമിട്ടിരിക്കുന്നത് കാറ്റും രാജുവാണ്. ഇദ്ദേഹം ഇങ്ങനെ ഒരാൾ ഈ നാടിനെ രക്ഷിക്കുമെന്നും വിശ്വസിച്ച ഒരാളാണ്. ആ ഹീറോ രഘുരാമനാണെന്നാണ് അയാൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. മെസ്സിയ വരുമെന്നൊക്കെ വിശ്വസിക്കുന്ന പോലെ ആ നാട്ടിലെ ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടിയുടെ വായിൽ ഇളാമപ്പഴം നൽകണമെന്നാണ് ആ നാട്ടിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അതൊരു ആചാരം പോലെയാണ്. ഇളാമപ്പഴം ഒരു ദിവ്യപഴമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഇളാമപ്പഴത്തിൻ്റെ കുരു അവർ കഴിക്കില്ല, അത് കളയും. അത് വിഷമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇളാമപ്പഴം എന്നാൽ സ്വാദുള്ളതും കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു രുചിയുള്ള ഫലമാണ്. അതവർ രഘുരാമന് കൊടുക്കുന്നു. രുചികരമായ ഈ ഇളാമപ്പഴം കഴിച്ചതിന് ശേഷം ആ ലഹരിയിൽ മരത്തിൽ മുകളിൽ കയറി ധാരാളം ഇളാമപ്പഴം രഘുരാമൻ ഭക്ഷിക്കുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞ് രഘുരാമൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നു. രഘുരാമൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം രഘുരാമൻ മനസ്സിലാക്കുന്നു ഈ നാട്ടിലുള്ളവരുടെ അന്ധതയ്ക്ക് കാരണം ഇളാമപ്പഴമാണെന്നും. ശേഷം രഘുരാമൻ ആ നാട്ടിലുള്ള ആളുകളോടൊക്കെ പറയുന്നുണ്ട്, ഇളാമപ്പഴം കഴിക്കരുതെന്നും നിങ്ങളുടെ കാഴ്ചശക്തി ഇല്ലാതാകാനുള്ള കാരണം ഇളാമപ്പഴമാണ് എന്നും അവൻ പറയുന്നു. പക്ഷെ ആരും അവനെ വിശ്വസിച്ചില്ല. ദിവ്യഫലത്തെയാണ് അവൻ തള്ളി പറയുന്നത് എന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് രഘുരാമനെ രാജഭടന്മാർ അവനെ കീഴ്പ്പെടുത്തുകയും രാജസന്നിധിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവന് മരണശിക്ഷ രാജാവ് വിധിക്കുന്നു. അവസാനമായി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ ഇളാമപ്പഴം കഴിക്കരുത് എന്നും അത് തൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തി എന്നും ഈ നാട്ടിലുള്ള അന്ധതയ്ക്ക് കാരണം ഇളാമപ്പഴമാണെന്നും രഘുരാമൻ പറഞ്ഞു. ദിവ്യഫലത്തെ അധിക്ഷേപിച്ചതുകൊണ്ടും ഇളാമപ്പഴത്തിൻ്റെ കുരു നൽകി കൊല്ലാൻ രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ ഇളാമപ്പഴത്തിൻ്റെ കുരു നൽകി രഘുരാമനെ കൊല്ലാൻ ശ്രമിച്ചു. മരിച്ചു എന്ന് വിചാരിച്ച് രഘുരാമനെ ഇട്ടിട്ട് അവർ പോയി. പിന്നീട് രഘുരാമൻ മരിച്ചു എന്നുള്ള വാർത്ത ആ നാട്ടിൽ പടർന്നു. ബട്ട് അവൻ മരിച്ചിട്ടില്ല. പകരം അവൻ്റെ കാഴ്ചശക്തി അവന് തിരിച്ചു കിട്ടി. അതോടെ അവന് ആ സത്യം മനസ്സിലായി. ഈ മനുഷ്യരുടെ അന്ധതയ്ക്ക് കാരണമായ ഇളാമപ്പഴം, അതിൻ്റെ ഗുരുവാണ് കാഴ്ചശക്തി നൽകാനുള്ള മരുന്നും. പിന്നീട് ആകാശത്തു നിന്ന് ഗുരുവിൻ്റെ അശരീരിയും മോസസിനെ ദൈവ വെളിപാട് ലഭിച്ചതുപോലെ രഘുരാമന് ഗുരുവിൻ്റെ വെളിപാട് ലഭിച്ചു. പൗർണമി നാളിൽ ആ നാട്ടിലെ ജനത്തിന് ഇളാമപ്പഴത്തിൻ്റെ കുരു നൽകണമെന്നായിരുന്നു ഗുരുവിൻ്റെ വെളിപാട്. പിന്നീട് രഘുരാമൻ നടന്നതെല്ലാം രമണനോട് വിശദീകരിക്കുന്നു. രമണനും രമണൻ്റെ കുടുംബവും രഘുരാമനെ വിശ്വസിക്കുന്നു. രാജകൊട്ടാരത്ത് തടവറയിലാക്കിയ രാജകുമാരിയെയും പഴയ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രഘുരാമൻ മോചിപ്പിക്കുന്നു. അവരെല്ലാം രഘുരാമനെ വിശ്വസിക്കുന്നു. പഴയ രാജാവ് വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും രഘുരാമനെ വിശ്വസിക്കുന്നു. പിന്നീട് രഘുരാമൻ്റെ പിറകെ ആയിരങ്ങൾ അണിചേരുന്നു, മോസസിൻ്റെ പിന്നാലെ ഇസ്രയേൽ നടന്നതുപോലെ. ഇവരെല്ലാവരെയും ഒരു മലയിടുക്കിലെ ഗുഹയ്ക്കകത്തേക്ക് രഘുരാമൻ എത്തിക്കുന്നു. അവർക്കെല്ലാം ഇളാമപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ചാറ് നൽകിയിട്ട് ആ ഗുഹ പൂട്ടിവെക്കുന്നു. രാവിലെ ആയപ്പോൾ രാജകിങ്കരന്മാർ അവിടെ എത്തുകയും രഘുരാമനെ കീഴ്പ്പെടുത്തി രാജസന്നിധിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. രഘുരാമന് നേരെ എറിഞ്ഞ അമ്പുകൾ ആ ഗുഹയ്ക്കകത്ത് തുറിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. അതകത്ത് നിന്ന് വലിച്ചൂരിയപ്പോൾ കാഴ്ചയുടെ ആദ്യത്തെ പ്രകാശം അവരുടെ കണ്ണിലേക്ക് എത്തുന്നു. തുടർന്ന് ചുമർ തകർത്ത് പുറത്തു വന്ന കാഴ്ചയുടെ മധുരം അവരെല്ലാം ആസ്വദിച്ചു. രഘുരാമനെ രാജകിങ്കരന്മാർ കീഴ്പ്പെടുത്തിയെന്ന് മനസ്സിലായി അവർ രാജകൊട്ടാരത്തിലേക്ക് ഓടിപ്പോകുന്നു രഘുരാമനെ രക്ഷിക്കാൻ. കൊട്ടാരത്തിൽ രഘുരാമൻ്റെ കാഴ്ച തെളിയിക്കാൻ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. മണമോ കേൾവിയോ ഉപയോഗിക്കാതെ അവിടെയുള്ള ഒരാളെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പരീക്ഷണം. ഈ പരീക്ഷണത്തിൽ ഇന്ന് വരെ ആരും വിജയിച്ചിട്ടില്ല. മുൻപും ഒരുപാട് കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ ആ നാട്ടിലെത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഈ പരീക്ഷണം വിജയിക്കാൻ സാധിച്ചിട്ടില്ല. കാഴ്ചശക്തിയുള്ള രഘുരാമന് ഇത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ മുമ്പിലൊരു മതിലുള്ളത് കൊണ്ട് മതിലിൻ്റെ പിന്നിലുള്ള ആളെ രഘുരാമന് കാണാൻ സാധിക്കുന്നില്ല. മുൻപിലുള്ള ശീല എടുത്തു മാറ്റാതെ പിറകിലുള്ള ആളെ എങ്ങനെയാണ് ഞാൻ കണ്ടെത്തുക എന്ന് രഘുരാമൻ ഉറക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരതൊന്നും വിശ്വസിച്ചില്ല. കാരണം അവിടെ ഒരു മതിലുള്ള കാര്യം നൂറ്റാണ്ടുകളായി അവർക്കാർക്കും അറിയില്ലായിരുന്നു. ശേഷം അവിടെ രഘുരാമൻ്റെ ഒരു സ്പീച്ചുണ്ട്. തങ്ങളുടെ നേതാവായ രഘുരാമനെ രക്ഷിക്കാൻ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ ജനങ്ങൾ ആയുധങ്ങളുമായി ആർത്തു വിളിച്ചുകൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നു. ശേഷം രാജാവിന് കാഴ്ചശക്തി ഉണ്ട് എന്ന് വിശ്വാസമായി. പക്ഷേ ആയുധങ്ങളായി വന്ന ജനങ്ങൾ അക്രമാസക്തരായി. ആയുധം താഴെ വെച്ച് സമാധാനികളാകൂ എന്ന് രഘുരാമൻ പറയുന്നു. തങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ ആ ജനങ്ങൾ ആയുധം താഴെ വെച്ച് ആ നാട്ടിലെ സമാധാനം വിധിക്കുന്നു. ശേഷം ഗുരുവിൻ്റെ പാദരക്ഷയിൽ നമസ്കരിച്ചുകൊണ്ടുണ്ടായിരുന്ന രഘുരാമൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം താഴെ വീഴുന്നു. ധ്യാനത്തിലുണ്ടായിരുന്ന താൻ റിയൽ വേൾഡിൽ എഴുന്നേൽക്കുന്നു. നല്ല മനുഷ്യനായി തീരുകയും ചെയ്യുന്നു. നടക്കാനിരിക്കുന്ന ബോംബ്ലാസ്റ്റ് തടയാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും രഘുരാമനെ കാത്തു നിൽക്കാതെ ചാകർപ്പട അവിടെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ശേഷം ബോംബ് ബ്ലാസ്റ്റ് ഇടയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തി സമാധാനം വിതയ്ക്കുകയും നന്മ നിറയ്ക്കുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനം ഡയറക്ടറിൻ്റെ അടിക്കുറിപ്പുമുണ്ട്. കണ്ണുണ്ടായിട്ടും കാണാത്തവരുടെ ലോകമാണിത്. രഘുരാമന് ഗുരു നൽകിയ വെളിച്ചം ലോകത്തിൽ പടരട്ടെ എന്നും പിന്നീട് ആ അറിവ് പടർന്ന് ഭാരതത്തിൽ മുഴുവൻ പടർന്ന് ലോകത്ത് തന്നെ ഭാരതം ഒരു റോൾ മോഡൽ ആകണം എന്നൊക്കെയാണ്. ഈ സിനിമ യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റിയാണ് പറയുന്നത്, മതത്തിനപ്പുറം മാനുഷിക മൂല്യം കൽപ്പിക്കണമെന്നൊക്കെ. എളാമാപ്പഴത്തിൻ്റെ മെറ്റഫറിൽ എൻ്റെ പ്രോസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ, കണ്ണില്ലാത്ത ലോകം എന്നത് സമാധാനവും ശാന്തിയും ഇല്ലാത്ത ലോകമാണ്. എപ്പോഴും പ്രശ്നങ്ങളും അടിച്ചമർത്തലുകളും ഉള്ള ലോകമാണ്. ഇവിടെ സമാധാനവും ശാന്തിയുമാണ് കാഴ്ചയെ ഉദ്ദേശിക്കുന്നത്. ആ നാട്ടിൽ കാഴ്ചയുണ്ടെന്ന് വിശ്വസിക്കുന്നത് അവിശ്വാസവും ബ്ലാസമിയുമാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചയില്ലാത്ത നാട് ശാന്തിയും സമാധാനവും ഇല്ലാത്ത നാടാണ്. ഇനി ആരാണ് ഈ നിയമവും ആചാരവുമൊക്കെ തീരുമാനിക്കുന്നത്? ആ നാട്ടിലെ രാജഭരണമാണ്. റിയൽ വേൾഡിൽ പൗരോഹിത്യമെന്ന് പറയാം. ഇനി ആ നാട്ടിലൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഇളാമാപ്പഴം കൊടുക്കണം. അതൊരു ആചാരമാണ്, അതൊരിക്കലും തിരിക്കാൻ പാടില്ല. ഇതാണ് അവരുടെ കാഴ്ച ഇല്ലാതാക്കാനുള്ള കാരണം. റിയൽ ലൈഫിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് മതങ്ങൾ കുത്തിവെച്ച് വളർത്തുന്നു. അവർ വളർന്നു വലുതാകും തോറും അവരിലുള്ള അന്ധകാരവും വലുതാകുന്നു. ഇനി ഇളാമാപ്പഴത്തിൻ്റെ ഗുരു മതത്തിലുള്ള ധാർമ്മികതയും നന്മയുമാണ്. പുറംചട്ടയിൽ ആരോ വിഷം പുരട്ടി വെച്ച അതിൻ്റെ അധാർമികത കളഞ്ഞാൽ മാനുഷിക പരിഗണനയുള്ള നന്മയാണ് ഇളാമാപ്പഴത്തിൻ്റെ ഗുരു. ഇവിടെ ഈ അറിവുകളെല്ലാം ആ ജനത്തിന് പറഞ്ഞു കൊടുത്തത് രഘുരാമനാണ്, യഥാർത്ഥ ഗുരു. തികച്ചും സ്പിരിച്വാലിറ്റി തന്നെയാണ് ഈ സിനിമ പറയുന്നത്. കൂടെ ഹിന്ദു, ക്രിസ്ത്യൻ, ജൂസ് മെത്തോളജി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതവെറിയും വർഗീയതയും നിറഞ്ഞ ലോകത്താണ് കാഴ്ചയുടെ ലോകം. അവിടെ അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മകൾ പാകി രഘുരാമൻ എന്ന യഥാർത്ഥ ഗുരു. ഇതെൻ്റെ ഫസ്റ്റ് പ്രോസ്പെക്റ്റീവും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായ പ്രോസ്പെക്റ്റീവുമാണ്. രണ്ടാമത്തെ പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ദൈവങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഗുരുക്കന്മാർക്ക് ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനം കൊടുക്കണം എന്നുള്ള കാടൻ തിയറിയാണ്. എന്നിരുന്നാലും ലോകത്ത് സമാധാനം വിതയ്ക്കട്ടെ. ഇതുപോലുള്ള ഒരുപാട് രഘുരാമന്മാർ ലോകത്ത് സമാധാനത്തിൻ്റെ വെളിച്ചം പാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ മലയാള സിനിമ റിവ്യൂ ആണ്. ഇനിയും നല്ല സിനിമകളുമായി ഇനി ഞാൻ വരും. സോ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഇതുപോലുള്ള കണ്ടൻറ്റ്സ് ലഭിക്കുവാനും എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഹിയർ വി ആർ സൈനിംഗ് ഔട്ട്. ചാനൽ റെഡ്.